ഗായ്സ്, ഇതിൽ നമ്മുടെ മെയിൻ ഷെഫ് കത്രിയയ്ക്ക് വെട്ടുന്നു. ഇവൻ ട്രെയിനിയാണ്, കേട്ടോ. ഇവൻ നമ്മുടെ ട്രെയിനി പയ്യനാണ്, പഠിച്ചു വരുന്നത്. ഇത് കോൺഫ്ലോർ ആണ് ഗൈസ്, കോൺഫ്ലോർ. ഇതാ ഇത്രയും സാധനം വെട്ടിക്കണ്ടോ. ഓക്കെ, അച്ഛനും കെവിനും എല്ലാവരും ഉണ്ട്. കെവിനെ വന്ന് നോക്കുമ്പോ നല്ലൊരു പിടി പിടിക്കാണ്. ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു വീഡിയോ കണ്ടിരിക്കുകയല്ല നിങ്ങളെല്ലാവരും, മീൻ പിടിക്കുന്നത് ഒരു ഹെവി വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച പോലെയാണ് ഈ ഒരു വീഡിയോ. അതായത് ഇവിടെ അച്ഛനുണ്ട്, കെവിനുണ്ട്, പിന്നെ നമ്മുടെ ടീം മൊത്തമുണ്ട്. അവരെല്ലാവരും മീൻ പിടിക്കുന്ന തിരക്കിലൊക്കെയാണ്. ഇതാ നോക്കിയ മീനൊക്കെ ഇഷ്ടം പോലെ മീനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്നൊക്കെ വേണേൽ പറയാം. അപ്പോൾ സെക്കൻഡ് പാർട്ട് നമ്മൾ നേരെ നമ്മുടെ കലവറയിലേക്ക്, നമ്മുടെ അടുക്കളയിലേക്ക് കൊണ്ടുപോയി ഇവനൊന്ന് ശരിയാക്കി എടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എന്താ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ഇരുന്ന് കാണുക. അപ്പോൾ നമ്മൾ ഒട്ടും പറഞ്ഞ് താമസിപ്പിക്കാതെ നേരെ നമ്മുടെ വീഡിയോയിലേക്ക്. ഓക്കെ, ടീം മൊത്തം ടീം. നമ്മൾ വീട്ടിൽ വറക്കുന്നതിന്റെ അത്രയായി, അതിൽ കൂടുതലായി. 1000 മീൻ കാണുമല്ലേ അത്രയൊക്കെ ആയി. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇത്രയും മീനേ വറക്കത്തുള്ളൂ. ആൽബിന് വേണ്ടിയിട്ട് ഇത്രയും വറക്കും, അപ്പന് വേണ്ടിയിട്ട് പിന്നെ അമ്മ. ഗൈസ്, നിങ്ങളെല്ലാം വിരൽ ഇങ്ങനെ കാണിച്ചോ, ഗൈസ് വി ചിഹ്നം കാണിക്കൂ. മൂന്ന് വിരലുണ്ട്. ഓക്കെ ഗൈസ്, ഗൈസ് ഇതിൽ നമ്മുടെ മെയിൻ ഷെഫ് കത്രിയയ്ക്ക് വെട്ടുന്നു. ഒരു പൊട്ടം കാണിച്ച് ഗൈസ്, മീന് വേദന എടുക്കരുതെന്ന് കരുതിയിട്ട് എന്നെ തിരുമ്മിയൊക്കെയാണ് ഗൈസ് ചെയ്യുന്നത്. ഇവൻ ട്രെയിനിയാണ്, കേട്ടോ. ഇവൻ നമ്മുടെ ട്രെയിനി പയ്യനാണ്, പഠിച്ചു വരുന്നേ. അയ വേറെ രണ്ട് പേര് പറയില്ലട, അപ്രന്റീസ്. അപ്രന്റീസ് ആണ്, അപ്രന്റീസ്. ഇവന് പൈസ ഇല്ല, ഫുഡും ഇല്ല. നോക്കണം, അപ്രന്റീസ് ജോലി മാത്രം. അപ്രൂവ്, അപ്രൂവ്, അപ്രന്റീസ്. ഇവിടെ പറഞ്ഞാൽ മിനിറ്റ് നാല് മീനെങ്കിലും വെട്ടിയാലേ ഇവന് സ്ഥിര ജോലി ഉള്ളെന്ന് പറഞ്ഞു. സീറ്റൊക്കെ കാണിക്കാം. അയ്യോ, തീരുന്നില്ല. മണക്കൂർ മണക്കൂർ ഒന്നായി വെട്ടാൻ തുടങ്ങിട്ട് വെട്ടാതെ എടുക്കുന്ന ആൾക്കാരുണ്ട്. അതൊരു പേര് തന്നെ പരിപാടിയാ, അത് കാരണം ഞങ്ങൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ വൃത്തിയായിട്ട് അടിപൊളിയായിട്ടാണ് ചെയ്യുന്നത്. ചിലന്മാരിങ്ങനെ ഒലച്ചെടുക്കും. ഒലച്ചെടുത്തു കഴിഞ്ഞാൽ സമ്പോട്ടേഴ്സൊക്കെയാണ്, പക്ഷെ ഇവന് ഇഷ്ടമല്ല. ഇവന് ഫ്രഷ് മീൻ വേണമെന്ന് പറഞ്ഞു. നിങ്ങൾക്കൊക്കെ നിങ്ങളെ കാണിക്കും പ്രശ്നം കാണിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ്. ഗൈസ്, മീൻ പെട്ടെന്ന് കാണിച്ചു തരാം. മീൻ പെട്ടെന്ന് സിമ്പിൾ പരിപാടിയാണ്. ജസ്റ്റ് ഒരു മീൻ എടുക്കുക, വീണ്ടും തല വെട്ടുക, കുടൽ വെട്ടുക, ഇങ്ങനെ കെട്ടുക, വീണ്ടും മീൻ എടുക്കുക, വല വെട്ടുക, തല വെട്ടുക, ദേഹം വെട്ടുക. അപ്പോഴത്തെ കഴിഞ്ഞോ മീൻ വെട്ടി. മീനില്ല, പിന്നെ എടുക്കുക, വാല് വെട്ടുക, നെഞ്ചു വെട്ടുക, തല വെട്ടുക, അര വെട്ടുക, പിന്നെ വയറ് വെട്ടുക. അയ്യോ, മീനില്ലല്ലോ. ഇതാണ് ഇവൻ്റെ പരിപാടി. ഇതിനകത്ത് മീനെ കാണുന്നില്ല ഗൈസ്, മീനില്ല. ഇത്രയേ ഉള്ളൂ ഗൈസ് വെട്ടിക്കഴിഞ്ഞപ്പോൾ. പൊടിച്ച് പൊടിച്ചിടുന്ന മെഷീനാണ് ഗൈസ് അവൻ. അരി ഏകദേശം ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ 5 മണിക്കൂർ എങ്കിലും എടുക്കും. അതുകൊണ്ട് ഇത്രയൊക്കെ ഉണ്ടോ? ഇത്രയും മതി പൊന്നേ. അത് കാണിക്കണ്ട, ഇതാ ഇത്രയും സാധനം വെട്ടിക്കണ്ടോ. ഉപ്പുണ്ടോ? അച്ഛനോട് ഇച്ചിരി ഉപ്പ് എടുത്തിട്ട് പോവാ. ഇതാണ് ഗൈസ് മീൻ. ഇതൊക്കെ അത്യാവശ്യം ഉണ്ട്. അവിടെ മീൻ വെട്ടുന്നെല്ലാം കൊണ്ട് കളഞ്ഞോ? എല്ലാം കൊണ്ട് കളഞ്ഞു. അജൻ അവര് നമുക്ക് ഇത്രയും മീൻ കിട്ടിയത് ഒരു എത്ര മണിക്കൂറാ? 2 മണിക്കൂർ 1.5 മണിക്കൂർ കണ്ടിരുന്നിട്ട് രണ്ട് പെങ്കട്ടിയതാണ്. അതുകൊണ്ട് ഇത്ര നല്ല വൃത്തിയാക്കി നല്ല സുമാറാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ കേട്ടോ, ഇനി മസാലയൊക്കെ സെറ്റ് ചെയ്ത് വറക്കാം.
ഇവിടെ എല്ലാരും കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതീന്നൊരു നാലെണ്ണം കൂടെ കളഞ്ഞു. ഇത്തിരി മഞ്ഞൾപ്പൊടി, ഉപ്പിട്ട് ഗൈസ്, ഇത്ര ഉപ്പ് മതി. നമ്മളടുത്ത് ചില്ലി ഗൈസ്, ഉപ്പ് കൂടിപ്പോയെന്നാ തോന്നുന്നത് ഗൈസ്. ഇല്ല ഗൈസ്, ഇവനും ഇവൻ മുളകുണ്ടോ? ഉപ്പിടുവാണ് ഗൈസ്, ഉപ്പാണ് ഗൈസ്. ഇത് കോൺഫ്ലോർ ആണ് ഗൈസ്, കോൺഫ്ലോർ തേങ്ങാണ്ടിയാണ് ഗൈസ്. ഇറച്ചി വെള്ളം വിളിച്ചിട്ടു കോൺഫ്ലോർ ഇച്ചിരി കൂടെ ഇട്ടോടാ. എടി ഇവൻ കൊഴിച്ചും കൊഴിച്ചും കളയുന്നുണ്ടോ ഗൈസ്? നമ്മൾ നല്ലോണം പെരട്ടി ഗൈസ്, നമ്മൾ കുറച്ചാലും വെക്കണം ഗൈസ്. ഗൈസ് നമ്മൾ പെരട്ടി ഗൈസ് നല്ലപോലെ. ഗൈസ് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്, ഇപ്പം സെറ്റ് ആയിരും. ഗൈസ് അപ്പൊ നമ്മുടെ ഫസ്റ്റ് സെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതാ നോക്കിയാൽ നമ്മളിത് കോരി എടുക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞ് പിന്നെ ഒരു സെറ്റും കൂടെ വറക്കാനുള്ളതുണ്ട്. അപ്പൊ അത്ര നമ്മൾ തൽക്കാലം വറക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ഇമാരെല്ലാം കഴിച്ചു തീർക്കും. അതുകൊണ്ട് ഇതാ ഫസ്റ്റ് സെറ്റ് ഇത് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഒരു സെറ്റും കൂടെ നമുക്ക് ഇടണം. അത് കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് ഒന്ന് അടിപൊളിയാക്കി വേണം നമുക്ക് സെറ്റ് ചെയ്യാൻ. ഗൈസ് ദൈവമാരെ മൊത്തം എടുത്ത് കഴിക്കുകയാണ് ഗൈസ്. ഒരു നാണോ ഇല്ലാതെ ദിവനും ദിവനും ഇത് രണ്ടും രണ്ടുപേരും എടുത്ത് കഴിക്കുന്ന ഗൈസ്. നമുക്ക് അവസാനം കിട്ടാൻ ചാൻസ് ഇല്ല. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി അഭിപ്രായം അവൻ തന്നെ വിഷയതുണ്ടാവും. സൂപ്പർ ആണെന്ന് പറയാം. നീ ഉള്ള അഭിപ്രായം പറയണം. സൂപ്പർ സൂപ്പർ അല്ല, അത് മതി, അത്രയും മതി. സൂപ്പർ പറയുമ്പോൾ ഒരെണ്ണം കൂടെ എടുക്കണേ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ സാധനത്തെ കണ്ടുകൊള്ളുക. കണ്ണ് നിറയെ കണ്ടുകൊള്ളുക. അപ്പോൾ കിടുക്കൻ ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. എന്നാലും ഞാൻ കുറച്ച് വീഡിയോ ചെയ്തപ്പോൾ കുറച്ച് ആൾക്കാർ പറഞ്ഞു ഇത് കഴിച്ച് കാണിക്കണം, എന്നാലേ ഞങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് മാത്രം ഞാൻ കഴിച്ച് കാണിക്കുകയാണ്. അതാ നോക്കിയാൽ ഇതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. വേണ്ട, ഞാൻ ആ ഒരു കൊഴുവയുടെ ഇത്ര എന്താ ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ടുണ്ട് നോക്കിയാൽ. ഇതും എന്താ ഇത്തിരി സവോളയും കൂടെ ഇട്ടിട്ട് നല്ലൊരു പിടി പിടിക്കുകയാണ്. സൂപ്പർ സാധനം. ഇത് ഞാൻ പറഞ്ഞൊരു ഓവറാക്കുന്നില്ല. സംഭവം അടിപൊളിയാണെന്ന് വെച്ചാൽ അടിപൊളി സാധനം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അതെ, എടുക്കുന്നുണ്ട് ഇതോ. അപ്പോൾ അതെ അച്ഛനും കെവിനും ഒക്കെ ഉണ്ട് ടേസ്റ്റ് ചെയ്യാണ്ട്. എങ്ങനെയുണ്ട് നോക്കാം. എടാ വാടാ, ഡെന്നി വന്നടാ.
നോക്ക് നോക്ക് എങ്ങനെയുണ്ട് സാധനം എന്ന് പറയണം. ഗൈസ് പൊളി ഗൈസ്, ഒന്നും പറയാനില്ല. അതാവും അവൻ തന്നെ പറയുന്നതായിരിക്കും. അച്ഛനുള്ളത് പറയണം. സൂപ്പറാണ് കേട്ടോ, നല്ലൊരു മുരിഞ്ഞിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും കൊടുക്കുവാണ്. അപ്പം ഇങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് 100% എനിക്കറിയാം. അപ്പോൾ ഞാൻ സ്ഥിരം പറയുള്ളൂ, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തൽ ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലും നമ്മുടെ പുത്തം പുതിയ വീഡിയോസൊക്കെ ഇതുപോലത്തെ കിടുക്കം വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം അപ്പം നോട്ട് ചെയ്യാൻ ലഭിക്കുള്ളൂ. അപ്പോൾ അതെ, നമ്മുടെ ഐറ്റം റെഡിയാണ്, അവരെല്ലാവരും റെഡിയാണ്. അപ്പോൾ ഒട്ടും താമസങ്ങളെ നേരെ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ പുത്തം പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ അൽമീൻ സൈനിങ് ഓഫ്. ബൈ ബൈ.